രാഷ്ട്രീയമായ വിയോജിപ്പുകളൊക്കെ ആളുകൾക്ക് ഉണ്ടാകാമെങ്കിലും ഈ ചികിത്സാ രോഗ അവസ്ഥയിലൊക്കെ സഹായം തേടുന്ന ആളുകളെ ഏറ്റവും കരുതലോടെ കണ്ടിരുന്ന ആളായിരുന്നു ഉമ്മൻചാണ്ടി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവുകയില്ല. ആ ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ചുണ്ടാകുന്ന വാർത്തകൾ, ആ കുടുംബത്തിനകത്തുനിന്ന് തന്നെ വരുന്ന പരാതികൾ വലിയ നിരാശ, വലിയ സങ്കടം ഉണ്ടാക്കുന്നതാണ്. എന്തായാലും ആ വാർത്തയുമായി ബന്ധപ്പെട്ട് പുതിയ ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. എസ് ശ്യാംകുമാർ ചേരുന്നു വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ശ്യാം, ഒരിക്കൽ കൂടി ഇത് ഒരു തവണ പറഞ്ഞ് സർക്കാരൊക്കെ ഇടപെട്ട് അല്ലെങ്കിൽ കുടുംബത്തിലെ ആളുകളൊക്കെ ഇടപെട്ട് ഒന്ന് ഒതുങ്ങി കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു എന്ന തോന്നലുള്ള സമയത്താണ് വീണ്ടും ഇങ്ങനെ ഒരു പരാതി. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അബ്ജദ്, ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ, ഇളയ സഹോദരൻ അലക്സ് ബി ചാണ്ടിയാണ് ഈ വിഷയത്തിൽ തുടക്കം മുതൽ പരാതി പറഞ്ഞിരുന്നത്. 2 മാസം മുമ്പാണ് അദ്ദേഹം നമ്മളോട് വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ, ഉമ്മൻചാണ്ടിയുടെ മതിയായ ചികിത്സ കിട്ടുന്നില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് മതിയായ ചികിത്സ നൽകാതെ ഇരിക്കുന്നു, ശാസ്ത്രീയമായ ചികിത്സ നൽകുന്നുള്ള ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയും സർക്കാർ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം എന്നുള്ള ആവശ്യം അദ്ദേഹം സർക്കാരിന് മുന്നിൽ വെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിവാദത്തെ തുടർന്നാണ് സർക്കാർ ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു മെഡിക്കൽ ബോർഡ് തന്നെ രൂപീകരിച്ചത്. പിന്നീട് അദ്ദേഹത്തെ ബാംഗ്ലൂരിലെ HCG ആശുപത്രിയിലേക്ക് 2 മാസം മുമ്പ് കൊണ്ടുപോയി. ഇപ്പോൾ HCG ആശുപത്രിയിലാണ് ഉമ്മൻചാണ്ടി ഉള്ളത്. അടിക്കടി അദ്ദേഹത്തിന്റെ പുതിയ ചിത്രങ്ങളും ചികിത്സയിൽ ഇരിക്കെ സന്ദർശിക്കാൻ ആളുകൾ വരുന്ന ചിത്രങ്ങളും ഒക്കെ മകൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന്റെ സഹോദരൻ അലക്സ് ബി ചാണ്ടി പറയുന്നത് ശാസ്ത്രീയമായ ചികിത്സ ഉമ്മൻചാണ്ടിക്ക് HCG ആശുപത്രിയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ അലക്സ് ബി ചാണ്ടിയുടെ പരാതി. ഈ മാസം 10-ാം തീയതിയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഒരു പരാതി അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അതിലെ ആരോപണം അദ്ദേഹത്തിന്റെ, ഉമ്മൻചാണ്ടിയുടെ അടുത്ത ബന്ധുക്കളുടെ ഇടപെടൽ കാരണം ശാസ്ത്രീയമായ ചികിത്സ ഇപ്പോഴും ഉമ്മൻചാണ്ടിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ നിയോഗിച്ചിട്ടുള്ള മെഡിക്കൽ ബോർഡ് അടിയന്തരമായി HCG ആശുപത്രിയുമായി ബന്ധപ്പെടണം. ഒപ്പം ഉമ്മൻചാണ്ടിയുടെ ദൈനംദിന ആരോഗ്യനില സംസ്ഥാന മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും അറിയിക്കും വിധമുള്ളൊരു സംവിധാനം ഏർപ്പെടുത്താനുള്ള ഒരു സർക്കാർ ഇടപെടൽ ഉണ്ടാകണം. ഈ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അലക്സ് ബി ചാണ്ടി ഇപ്പോൾ വീണ്ടും ആരോഗ്യമന്ത്രിയെ സമീപിച്ചിരിക്കുന്നത്. ഈ പരാതി വന്നതിന് ശേഷം ഞാൻ അല്പം മുമ്പ് അലക്സ് ബി ചാണ്ടിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അവിടെ ചികിത്സയിലുള്ള തന്റെ സഹോദരന്റെ ആരോഗ്യ വിവരങ്ങളെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും തനിക്ക് ലഭിക്കുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ വീണ്ടും ഒരു പരാതിയുമായി സർക്കാരിനെ സമീപിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് അലക്സ് ബി ചാണ്ടിയുടെ വിശദീകരണം. എന്തായാലും അബ്ജോദ് പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരാളുടെ അദ്ദേഹത്തിന്റെ ഒരു രോഗകാലത്ത് അദ്ദേഹത്തിന് മതിയായ ചികിത്സ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ നിരന്തരം ഉണ്ടാകുന്നു, അതോ അദ്ദേഹത്തിന്റെ അടുത്ത സഹോദരനിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു പരാതി നിരന്തരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു തരത്തിൽ നിരാശപ്പെടുത്തുന്ന കാര്യം. എന്തായാലും ഇതിൽ ഇനി സർക്കാർ ഇടപെടൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മക്കളും അടക്കമുള്ള കുടുംബാംഗങ്ങൾ ഇതോട് ഏത് വിധത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അബ്ജോ, ശരി.